ഇസ്രയേൽ ഹമാസ് സംഘർഷം നടക്കുന്ന പശ്ചാത്തലത്തിൽ നിരവധി രാജ്യങ്ങളാണ് ദുരിതത്തിൽ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് ആശ്വാസമായി രംഗത്തെത്തിയത്. ഏറ്റവും കൂടുതൽ സഹായവുമായി രംഗത്തെത്തിയത് അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ്. ഇതാ സൗദി അറേബ്യയും ഗാസയ്ക്ക് സഹായഹസ്തവുമായി എത്തിയിട്ടുണ്ട്. ഇസ്രയേൽ ആക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന പലസ്തീനികൾക്ക് സൗദി അറേബ്യയുടെ സഹായം തുടരുന്നു. ഫലസ്തീൻ ജനതയെ സഹായിക്കാൻ രാജ്യം ആരംഭിച്ച ജനകീയ ക്യാമ്പയിൻ വലിയ പ്രതികരണമാണ് ഇപ്പോഴും ലഭിക്കുന്നത്. ദേശീയ ധനസമാഹരണ ക്യാമ്പയിൻ വഴി ഇതുവരെ 600 കോടി റിയാലിലധികം സമാഹരിച്ചതായി അധികൃതർ അറിയിച്ചു. സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും നിർദ്ദേശത്തെ തുടർന്ന് കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്ററിന് കീഴിൽ കഴിഞ്ഞ നവംബർ 2 ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. കേസ് റിലീഫ് സെന്ററിന്റെ സാഹിം പോർട്ടലിലാണ് സംഭാവന സ്വീകരിക്കുന്നത്. സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് 3 കോടി റിയാൽ നൽകിയാണ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. ചൊവ്വാഴ്ച വരെ 13,58,369 ആളുകളിൽ നിന്ന് 6,17,35,127 റിയാൽ സംഭാവന ലഭിച്ചു. ഗാസയിലെ ദുരിത ബാധിതർക്കുള്ള സൗദിയുടെ 34th ദുരിതാശ്വാസ വിമാനം കഴിഞ്ഞ ദിവസം ഈജിപ്തിലെ അൽ അരീഷ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. 24 ടൺ ഭക്ഷണ സാധനങ്ങൾ, മെഡിക്കൽ സാമഗ്രികൾ, താൽക്കാലിക പാർപ്പിട നിർമ്മാണ വസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്ന സഹായങ്ങൾ ഗാസയിലെത്തിക്കാൻ കേസ് റിലീഫ് നടപടികൾ തുടരുകയാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. 16 സൗദി ദുരിതാശ്വാസ ട്രക്കുകൾ വെള്ളിയാഴ്ച റഫ അതിർത്തി കടന്നു. ഇതുവരെ റഫ അതിർത്തി കടന്ന സൗദി ദുരിതാശ്വാസ ട്രക്കുകളുടെ എണ്ണം അതോടെ 172. ഫലസ്തീൻ ജനതയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ അവർക്കൊപ്പം നിൽക്കുകയെന്ന സൗദിയുടെ പാരമ്പര്യവും പ്രഖ്യാപിത നയത്തിന്റെയും ഭാഗമായാണ് കാരുണ്യത്തിന്റെ സഹായം തുടരുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി. ഗാസയിലെ പുനരധിവാസത്തിന് ലോകത്തെ സുമനസ്സുകളായ ആളുകളുടെ നിർലോഭമായ സാമ്പത്തിക സഹായം വർദ്ധിച്ച തോതിൽ ഇനിയും അനിവാര്യമാണ്. യുദ്ധം തീർന്നാൽ ഗാസയിൽ ഇസ്രായേലുകളെ പുനരധിവസിപ്പിക്കണമെന്ന ഇസ്രായേൽ മന്ത്രിയുടെ ആവശ്യം തള്ളി യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എത്തിയിട്ടുണ്ട് രംഗത്ത്. ഇസ്രായേലി മന്ത്രിമാരായ സ്മോട്രിച്ചും ബാൻറ്റുഗറും നടത്തിയ പ്രകോപനപരവും നിരുത്തരവാദപരമായ പ്രസ്താവന തള്ളുന്നെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ ട്വീറ്റ് ചെയ്തു. ഗാസയിൽ നിന്ന് പലസ്തീനുകളുടെ കൂട്ട കുടിയൊഴിപ്പിക്കൽ ഉണ്ടാവില്ലെന്ന് മില്ലർ പറഞ്ഞു. ഗാസ പലസ്തീനുകളുടെ മണ്ണാണ്, അത് പലസ്തീനുകളുടേതായി തുടരുമെന്ന് തന്നെയാണ് തങ്ങളുടെ കൃത്യവും വ്യക്തവും ആസിഗ്നതവുമായ നിലപാട്. എന്നാൽ അതിന്റെ നിയന്ത്രണം ഹമാസിനായിരിക്കില്ല. ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്താൻ ഒരു തീവ്രവാദ സംഘടനയെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. തീവ്ര വലതുപക്ഷം നേതാവും ഇസ്രായേലി ധനമന്ത്രിയുമായ ബെസലെ സ്മോട്രിച്ചാണ് യുദ്ധം ഗാസയിൽ നിന്ന് പലസ്തീനുകളുടെ പാലായനമുണ്ടാകുമെന്നും നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുമെന്നും സ്മോട്രിച്ച് അറിയിച്ചിരുന്നത്. ഗാസയിലെ 20 ലക്ഷം ജനസംഖ്യയിൽ ആരും നിരപരാധികളല്ലെന്നും അവർ അവിടെ നിന്ന് ഒഴിഞ്ഞുപോകാൻ വേണ്ട സമ്മർദ്ദങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം യു എൻ രക്ഷാസമിതിയിൽ 13 അംഗങ്ങളുടെ പിന്തുണയോടെ പാസായി. യു എസും റഷ്യയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിലെ എല്ലാ കക്ഷികളും സുരക്ഷിതവും തടസ്സരഹിതവുമായ സഹായ വിതരണത്തിന് സാഹചര്യമൊരുക്കുകയാണ് പ്രമേയം ആവശ്യപ്പെടുന്നത്. എന്നാൽ അടിയന്തര വെടിനിർത്തൽ നടപ്പാക്കണമെന്ന് പരാമർശിക്കുന്നില്ല. ഗാസയിൽ 57,000 പേർ പട്ടിണിയിലാണെന്ന യുഎന്നിന്റെ കണക്ക്. ഒരു കുട്ടിയും യുദ്ധത്തിൽ മരിച്ചു. 57,000 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേൽ 15 ആക്രമണങ്ങൾ ഗാസയിൽ നടത്തിയതായും 207 പേർ മരണപ്പെട്ടതായും പലസ്തീൻ ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. 338 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ മാത്രം 4,156 വിദ്യാർത്ഥിനികൾ മരിച്ചതായും പലസ്തീൻ വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. 381 സ്കൂളുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഇസ്രായേൽ ബോംബിട്ട് തകർത്തിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ കരസേനയ്ക്കെതിരെയുള്ള ഹമാസിന്റെ തിരിച്ചടിയാൽ 173 സൈനികർ ഇതുവരെ മരണപ്പെട്ടെന്നും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.